കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ കർദിനാൾ ആന്റണി പടിയറ കർദിനാൾമാർ വർക്കി വിദയത്തിൽ എന്നിവരാണ് മറ്റുള്ളവർ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറെ പാരമ്പര്യമുള്ള തുരുത്തി ഇടവകയിൽ 1945 ഏപ്രിൽ 15-ന് ജനിച്ച വറീച്ചൻ എന്ന വീട്ടുകാരും നാട്ടുകാരും സ്നേഹപൂർവ്വം വിളിച്ച മാർ ജോർജ് ആലഞ്ചേരി ഒരു കർഷക കുടുംബത്തിന്റെ എല്ലാ ആകുലതകളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് വളർന്നത് ചങ്ങനാശ്ശേരി എസ്ബി സ്കൂളിലും എസ്ബി കോളേജിലുമായി പഠനം 1971 ഡിസംബർ 18-ന് വൈദിക പട്ടം സ്വീകരിച്ചു ചങ്ങനാശ്ശേരി മെത്രാപ്പോളിത്തൻ പള്ളി സഹവികാരി സന്ദേശനിലയം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷം ഫ്രാൻസിൽ ഉപരിപഠനം നടത്തി ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി പാലാരിവട്ടം പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച 6 വർഷം അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ കത്തോലിക്ക സഭകളുമായും നേരിട്ട് ഇടപഴകാനുള്ള അവസരം നൽകി കെസിബിസി ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയായും വടവാദൂർ പൗരസ്ത്യ വിദ്യാപീഠം ആലുവ പൊന്തിഫിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ദൈവശാസ്ത്ര പണ്ഡിതനുമാണ് തമിഴ്നാട്ടിലെ തക്കല രൂപതയുടെ ബിഷപ്പായി 1997 ഫെബ്രുവരി 2-ന് വാഴിക്കപ്പെട്ട അദ്ദേഹം അന്ന് ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് ക്രിസ്തു നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്ന തിരുവചനമാണ് കേരളത്തിന് പുറത്തേക്ക് വളരുന്ന സഭയ്ക്ക് ഭാരതീയ വീക്ഷണവും മതേതര നിലപാടുമുള്ള മുഖവും വേണമെന്ന് സഭ ഉറപ്പിച്ചപ്പോൾ മാർ ജോർജ് ആലഞ്ചേരി ആർച്ച് ബിഷപ്പായി കഴിഞ്ഞ മെയ് 25-ന് തെരഞ്ഞെടുപ്പ് നടത്തി സ്ഥാനാരോഹണം മെയ് 29-ന് വിശ്വാസപരവും ആരാധനാപരവുമായ വിഷയങ്ങളിൽ പരമ്പരാഗത അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടാണ് മാർ ആലഞ്ചേരിയുടെ അടിത്തറ അതുതന്നെയാണ് ഇനി വലിയൊരു വിശ്വാസ സമൂഹത്തിലേക്ക് പ്രവഹിക്കുക ന്യൂസ് ഡെസ്ക് മനോരമ ന്യൂസ് മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ പദവിയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്ന് ആ പദവിയിലെത്തുന്ന ആളുകളുടെ എണ്ണം 4 ആകും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളവരാണ് കർദിനാൾമാർ കർദിനാൾമാർ ജോസഫ് പാറേക്കാട്ടിലാണ് ആദ്യം കേരളത്തിൽ നിന്ന് കർദിനാൾ പദവിയിലേക്ക് എത്തുന്നത് അതിനുശേഷം മാർ ആന്റണി പടിയറ മാർ വർക്കി വിദയത്തിൽ എന്നിവരാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള മലയാളികൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ 1969 മുതൽ 1984 വരെ കർദിനാൾ പദവി വഹിച്ചു കർദിനാൾ ആന്റണി പടിയറ 1988 ആ പദവിയിലേക്ക് എത്തുന്നത് അദ്ദേഹം 96 വിരമിക്കുകയുണ്ടായി പിന്നീട് മാർ വർക്കി വിദയത്തിലാണ് 2001 കർദിനാളായി ഉയർത്തപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയ മാർ ജോർജ് ആലഞ്ചേരി ഇപ്പോൾ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഇത് സിറോ മലബാർ സഭയ്ക്ക് സർവദേശീയ തലത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരമായാണ് കാണുന്നതെന്ന് സഭാ നേതൃത്വം പ്രതികരിക്കുന്നു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടവകാശമുള്ളവരാണ് കർദിനാൾമാർ ആ പദവിയിലേക്കാണ് ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരി എത്തുന്നത് ഇപ്പോൾ നിലവിൽ മറ്റ് 2 പേർ കൂടി കർദിനാൾ പദവിയിൽ ഇന്ത്യയിൽ നിന്നുണ്ട് റാഞ്ചി ആർച്ച് ബിഷപ്പ് തെലസ്ഫോ ടോപ്പോ ഒപ്പം മുംബൈ ആർച്ച് ബിഷപ്പ് ഓസ്വാൾ ഗ്രേഷ്യസ് എന്നിവർ 2007 ഓസ്വാൾ ഗ്രേഷ്യസ് ആണ് അവസാനമായി കർദിനാൾ പദവിയിലേക്ക് എത്തിയ ഇന്ത്യക്കാരൻ അതിനുശേഷമാണ് ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഏതാണ്ട് 40 ലക്ഷത്തിലധികം വരുന്ന സിറോ മലബാർ സഭ വിശ്വാസികളുടെ തലവനായ അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിൽ പ്രദീപ് ജോസഫ് ചേരുന്നു കൊച്ചി